നമസ്കാരം, നീതു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നാളെ വിജയദശമി ദിനമാണ്. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിജയദശമി നേരുന്നു. ഒപ്പം നാളെ ആദ്യാക്ഷരം കുറിക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വിദ്യാരംഭ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു DIY മിനി ബോട്ടിൽ ക്രാഫ്റ്റാണ്. മിനിയേച്ചർ ബോട്ടിൽ ചാംസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. നമുക്കിഷ്ടമുള്ള വസ്തുക്കൾ ഒരു ചെറിയ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ യൂസ് ചെയ്ത് അതിനെ ബ്യൂട്ടിഫൈ ചെയ്തെടുക്കുന്ന ഒരു ക്രാഫ്റ്റ് പ്രോസസ്സാണ് മിനിയേച്ചർ ബോട്ടിൽ ചാം. പല രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഷനിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്ന ആർട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. മിനി ഗ്ലാസ് ബോട്ടിൽസ് അത്യാവശ്യമാണ്. ദെൻ കുക്കിംഗ് ഓയിൽ വേണം, ബേബി ഓയിലാണെങ്കിലും മതിയാകും. വെള്ളം വേണം. പിന്നെ ഇത് രണ്ടും ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫില്ലേഴ്സ് അത്യാവശ്യമാണ്. പിന്നെ ബ്ലൂ ഡൈക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലെല്ലാം സുലഭമായി കിട്ടുന്ന ഉജാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് വരെ ചെയ്തു നോക്കാവുന്ന ഈ ആർട്ട് ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 1/3 പോർഷൻ വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഗ്ലാസ് ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ 1/3 ഭാഗം നിങ്ങൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പം പാരൻ്റൽ ഗൈഡൻസോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. അവർ വളരെ എൻജോയ് ചെയ്ത് തന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പാരൻസിന് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്താൽ അവർക്കും വളരെ സന്തോഷമായിരിക്കും. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഓഷ്യനിൻ്റെ ബോട്ടിൽ നിന്നാണല്ലോ നമ്മുടെ തീം. അപ്പോൾ നമുക്ക് ഓഷ്യൻ്റെ കളറായിട്ടുള്ള ബ്ലൂ കളർ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഡ്രോപ്പ് ഉജാല ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. 1 ഡ്രോപ്പ് ഉജാലയിൽ തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ബ്ലൂ കളർ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് മറ്റേതെങ്കിലും തരം ഫുഡായി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഡ്രോപ്സ് ഓഫ് ഡൈ ആഡ് ചെയ്യാവുന്നതാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യിക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യണം. എടുത്തിരിക്കുന്ന ബോട്ടിലിൻ്റെ 2 പാർട്ട്, അതായത് 2/3 പാർട്ട് നിങ്ങൾ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുക. 3/2 ഭാഗം കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ പ്രഷറായിട്ട് ആഡ് ചെയ്യാതെ ബോട്ടിലിൻ്റെ സൈഡിൽ കൂടെ ഊർന്നിറങ്ങുന്ന രീതിയിൽ വേണം ആഡ് ചെയ്യാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ എക്സ്പയർഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടെങ്കിൽ അത് കളയാതെ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്ത ബേബി ഓയിലൊക്കെ ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയർ ആയിട്ട് ഇരിപ്പുണ്ട്, കളയാൻ വെച്ചിരിക്കുന്നതാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റായിട്ട് യൂസ് ചെയ്ത് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള കുക്കിംഗ് ഓയിൽ, ബേബി ഓയിൽ, ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓയിൽ നമ്മൾ 2/3 പാർട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതിൻ്റെ ക്യാപ്പ് ക്ലോസ് ചെയ്യുക. ഇനി ക്യാപ്പില്ല, കോർക്കാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് നമുക്ക് കോർക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് അപ്സൈഡ് ഡൗൺ ആയിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്ക് ഒരു മാജിക്കൽ എഫക്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇമൽസിഫിക്കേഷൻ പ്രോസസ്സ് കാരണം നമ്മുടെ വെള്ളവും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് പേൾ പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ബബിൾ, പേൾ ബബിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ശരിക്കും ഒരു മിനിയേച്ചർ ബോട്ടിലോട്ട് നമ്മൾ നമ്മുടെ ഓഷ്യനെ കൊണ്ടുവന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ടൈനി ഷെൽസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞ് ഫിഷസിൻ്റെ മിനിയേച്ചറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, പേപ്പറിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് നോക്കണം. വളരെ ഭംഗിയുള്ള ഒരു ഓഷ്യൻ്റെ മിനിയേച്ചർ ഫോം തന്നെ നിങ്ങൾക്ക് ഈ മിനി ബോട്ടിൽസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മക്കളെ കൊണ്ടും നിങ്ങളിത് ഉണ്ടാക്കിച്ച് നോക്കണം. അതല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കി നിങ്ങൾ അവർക്കൊന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.